ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു കേൾട്ടൻ കിച്ചൻ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഒരിത്തിരി ഗ്രേവിയോട് കൂടിയിട്ട് നമുക്ക് ചപ്പാത്തിക്കുമ പോലെ ഗീ റൈസിനൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ചെറിയ മിക്സിൻ്റെ ചെറിയ ജാറുണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു അഞ്ചാറല്ലി ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു പകുതി തക്കാളിയും കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു നല്ലൊരു പുളിപ്പുരസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ കൂടി പോകേണ്ട കേട്ടോ. നമ്മളിതിൽ വിനെഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ടീസ്പൂൺ അളവിൽ പെരുംജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടി ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി നമുക്ക് ഒരു ടീസ്പൂണോളം വിനെഗറും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ 3 പച്ചമുളകാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഞാനൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരിഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് അടിച്ചെടുത്ത സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കണ വിധത്തിൽ നന്നായിട്ട് നമ്മൾ കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഈ ചിക്കനിലൊക്കെ മസാല നന്നായിട്ട് പിടിക്കണ വിധത്തിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 ടീസ്പൂണോളം കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇത് മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലൊന്നും പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചാൽ നന്നാവും. ഇപ്പോൾ ഞാൻ ചിക്കനൊക്കെ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറോ സമയമൊക്കെ ആയിട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓയിലൊക്കെ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഈ ഒരു കളറൊക്കെ ആയി കിട്ടി നല്ലപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ റിഫൈൻഡ് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ വേണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ളതിൽ നിന്ന് ബാക്കിയുള്ള മസാല ഉണ്ടല്ലോ അത് ഈ ഒരു എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ അളവിൽ ചതച്ച മുളകുണ്ടല്ലോ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു സവാള ഞാൻ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ സവാളയും അതുപോലെ ക്യാരറ്റും നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു നുള്ളും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
നല്ലപോലെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലൊക്കെ ചേർത്തതിന് ശേഷം നമുക്കിതിൽ 2-3 മിനിറ്റ് സമയം ഒന്ന് അടിച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് നമ്മൾ ചിക്കനിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ലാസ്റ്റായിട്ട് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കസൂരി മേത്തി ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് തിരുമ്മി പൊടിച്ചതിന് ശേഷം അതും കൂടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു കസൂരി മേത്തി ചേർക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ഒരു ടേസ്റ്റ് വരും കേട്ടോ നമ്മൾ ഈ ഒരു ചിക്കനിന്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്, നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു സവാളയൊക്കെ നമ്മൾ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു ഡ്രൈ റോസ്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഇതിപ്പോൾ നമുക്ക് ചപ്പാത്തിക്കും അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, മറക്കാതെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇൻഷാല്ലാ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.